هاي، السلام عليكم. كيف الحال؟ എന്തൊക്കെ ഇന്നലെ പഠിച്ചത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? എല്ലാവരും ഓർക്കുന്നില്ലേ? നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായി നാം അസ്സിദുക്കു വല്ലമാനത്തു, സത്യസന്ധതയും വിശ്വസ്തതയും, അതാണ് നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സിൽ നാം കണ്ട നസ്സു സിഫ്രിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ. ജാബിറിന് കിട്ടിയ മാല, റോഡരിയിൽ നിന്ന് ജാബിറിന് കിട്ടിയ, അവൻ ഫാത്തിമയെ തിരിച്ചേൽപ്പിക്കുന്ന കാഴ്ച നമ്മളേവരും കാണുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തു. അപ്പൊ ആ സിദുക്കുവൽ അമാനത്തു, സത്യസന്ധതയും വിശ്വസ്തതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മുടെ ഭാഷാ പഠനത്തിൻ്റെ ഒന്നാമത്തെ നസ്സു സിഫ്രിയിലൂടെ നാം സ്വായത്തമാക്കിയത്. ഭാഷാ പഠനം ധാർമ്മിക മൂല്യങ്ങളുടെ വളർച്ചകളിലൂടെ ആകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗുണകരമാവും എന്നതിൽ ഒരു സംശയമില്ല. നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, നാമൊക്കെ സത്യസന്ധന്മാരാവണം. നല്ല കുട്ടികളായി, സത്യസന്ധന്മാരായി, വിശ്വസ്തരായി വളരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഒക്കെ നമുക്ക് പ്രതിഫലവും ഉയർച്ചയും ഒക്കെ ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ തൊട്ടടുത്ത പേജിൽ തന്നെ, അടുത്ത ക്ലാസ്സിൽ നാം പഠിക്കുന്നത് അറായി അൽ അമീൻ. അറായി അൽ അമീൻ, വിശ്വസ്തനായ ആട്ടിടയൻ എന്ന ഒരു പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഭാഷാപരമായി ഖിറാഅത്താണ്. നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കേണ്ട ശേഷി ഖിറാഅയാണ്, ഖിറാഅത്ത്, വായന. നന്നായി അറബി അർത്ഥമറിഞ്ഞ് വായിക്കാൻ നമുക്ക് കഴിയുക, അതാണ് ഖിറാഅത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖിറാഅത്ത് എന്ന ശേഷിയാണ് ഈ പാഠഭാഗത്തിലൂടെ നാം ലക്ഷ്യമിടുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചിത്രത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത് അല്ലേ? ഒരു ചിത്രം കാണുന്നില്ലേ? മൻ ഹാദർ റജുലു, ആരാണ് ഈ മനുഷ്യൻ? ഈ മനുഷ്യൻ ആരാണ്? ഹുവ റാഇൻ. എന്താണ് അയാൾ പറയാ? റാഇൻ. മാ മഅന റാഇൻ? ഹൽ അൻതും താരിഫൂന ദാലികൽ കലിമത്ത്? ആ പദം നിങ്ങൾക്കറിയോ? റാഇൻ എന്ന പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. റാഇൻ, ആട്ടിടയൻ, ആട്ടിടയാണ് അതല്ലേ. അറായി, ആട്ടിടയനാണ് ആ മനുഷ്യൻ. മാദാ യഫ്അലു, എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഹുവ യറൂഹു ബിൽ വനമി, ആടുകളെയുമായി അദ്ദേഹം മറയിലേക്ക് പോവുകയാണ്. ആടുകളെയുമായി അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. ഇലാ അയിന യദ്ഹബു ബിൽ വനമി, ആടുകളെയുമായി അദ്ദേഹം എങ്ങോട്ടാ പോകുന്നത്? ഹുവ യദ്ഹബു ബിൽ വനമി ഇലൽ മറആ. മമാന മറആ, മറആ. പുതിയ പദങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ പാഠത്തിലുള്ള പുതിയ പദങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. മറആ, മമാന മറആ, മറആ മഅനാഹു മേച്ചിൽ സ്ഥലം. മേച്ചിൽ സ്ഥലം, മേച്ചിൽ സ്ഥലത്തേക്ക് ആടുകളെയുമായി പോകുന്ന ആട്ടിടയൻ്റെ ചിത്രം. ഹുനാക്ക
അകനാമുൻ, അവിടെ ആടുകളുണ്ടല്ലേ. ശാത്ത് നാം പഠിച്ചിട്ടില്ലേ, ശാത്തുൻ ഗനമുൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ആട്. കുറേ മൃഗങ്ങളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്നാം ക്ലാസ് മുതൽ രണ്ടിലും മൂന്നിലും ഒക്കെയായി കുറേ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പാഠഭാഗങ്ങളിലും അങ്ങനെ കുറേ മൃഗങ്ങളും പക്ഷികളൊക്കെ വരുന്നുണ്ട്. ശാത്തുൻ വനമുൻ എന്നൊക്കെ ആടുകൾക്ക് പറയുന്ന അറബി പദങ്ങളാണ്. ഇതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് നിങ്ങൾ വെക്കണം. ഒരു കഥയിലേക്ക്, മുൻകാലത്ത് സംഭവിച്ച ഒരു കഥയിൽ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. എന്താണ് കഥ? കാന റജുലു റായിയൻ സ്വാലിഹൻ, ഒരു ധനികനായ ആട്ടിടയൻ ഉണ്ടായിരുന്നു. യദ്ഹബു ഇലൽ മർആ ബിൽ അൻആമി, ആടുകളെയുമായി അദ്ദേഹം എല്ലാ ദിവസവും മേച്ചിൽ സ്ഥലത്തേക്ക് പോകും, ആടുകളെ മേക്കാൻ വേണ്ടി അദ്ദേഹം പോകും. വയഖ്ലി അർഹു ഹുനാക്ക, അദ്ദേഹത്തിൻ്റെ പകൽ സമയം മുഴുവനും യഖ്ലി ഹുനാക്ക അവിടെയാണ് അദ്ദേഹം ചിലവഴിക്കുന്നത്. എവിടെ? ഫിൽ മർആ. എവിടെ? എല്ലാവരും ഒന്ന് പറയൂ, ഫിൽ മർആ. മർആ റാഇൻ ആട്ടിടയൻ, മർആ മേച്ചിൽ സ്ഥലം. ഈ പദങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വേണം. മർആ മേച്ചിൽ സ്ഥലം. ഇപ്പോൾ യഖ്ലി നഹാറുഹു, അദ്ദേഹത്തിൻ്റെ പകൽ സമയം മുഴുവനും ചിലവഴിക്കുന്നത് ഫിൽ മർആ, ആ മേച്ചിൽ സ്ഥലത്താണ്. ദാത്ത യൗമിൻ, അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം, സാറ അദ്ദേഹം ആയിത്തീർന്നു, താലിക്ക റായി ആ ആട്ടിടയൻ ആയിത്തീർന്നു, വനീയൻ വലിയ ധനികനായിത്തീർന്നു. സാധുവായ നിത്യവൃത്തിക്ക് കഴിവില്ലാത്ത, ഓരോ ദിവസവും തുച്ഛമായ കൂലി മാത്രം ലഭിക്കുന്ന ഈ ആട്ടിടയൻ, ദാത്ത യൗമിൻ സാറ വനീയൻ, അദ്ദേഹം വലിയ ധനികനായിത്തീർന്നു. വസാഹിബു അഗ്നാമിൻ കസീറത്തിൻ, അദ്ദേഹം ധാരാളം ആടുകളുടെ ഉടമയുമായിത്തീർന്നു. പാവപ്പെട്ട ആട്ടിടയനായ ഈ മനുഷ്യൻ ഒരു ദിവസം എങ്ങനെയാണ് ഇത്തരത്തിൽ വലിയ ആട്ടിൻകൂട്ടങ്ങളുടെ ഉടമയും വലിയ ധനികനും ആയിത്തീർന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയായിരിക്കും, കൈഫ സാറ റായി ഗനിയൻ, എങ്ങനെയായിരിക്കും ഈ റായി ഗനിയായി തീർന്നിരിക്കുക? അദ്ദേഹം വലിയ ധനികനാവാൻ എന്തായിരിക്കും അദ്ദേഹത്തെ നയിച്ച സംഗതി എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ അദ്ദേഹം ധനികനായിരുന്നോ? അല്ലല്ലോ. ധനികനായ ഒരാൾ ആട് മേക്കാനൊന്നും അങ്ങനെ പോകില്ലല്ലോ. അദ്ദേഹം വളരെ ഫക്കീറായിരുന്നു. പക്ഷേ ആട് മേച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം വലിയ ആട്ടിൻപറ്റത്തിൻ്റെ ഉടമയും വലിയ ധനികനുമായി തീർന്നു. കുട്ടികളായ നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കും അദ്ദേഹം ഇങ്ങനെ ധനികനായി തീർന്നിരിക്കുക? ഈ മുതലാളിയുടെ ആടിൻ പറ്റത്തിൽ നിന്ന് അദ്ദേഹം മോഷ്ടിച്ച് വിറ്റ് ധനികനായി ആയതായിരിക്കുമോ? അങ്ങനെ ആവാൻ സാധ്യതയില്ലല്ലോ. കാരണം എന്താണ്? അറായി അൽ അമീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ. അദ്ദേഹം വിശ്വസ്തനായ ആട്ടിടയനാണ്. അപ്പം പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ആ കഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പാഠപുസ്തകത്തിലെ പാഠഭാഗം അൽ വാദി യബുത്തസിമു, അൽ വാദി യബുത്തസിമു എന്ന പാഠഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഈ കാണുന്നതാണ് നമ്മുടെ പുസ്തകത്തിലെ അൽ വാദി യബുത്തസിമു എന്ന പാഠഭാഗം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ.
ആ പാഠഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കൂ, ഞാനൊന്ന് വായിക്കാം, എൻ്റെ കൂടെ ഇങ്ങനെ വായിച്ചാൽ മതി. അൽ വാദി യബ്തസിമു, സ്വാഹദ്ദീഖു, അശ്റഖത്തി ശംസു, ഇൻതശറന്നൂറു, തഫത്തഹത്തിൽ അസ്ഹാറു, ഫാഹത്വീബു, ارتفع صغاء الغنم، أسرع الراعي إلى المربض، وخرج بالغنم إلى الوادي، അതാണ് ഈ പാഠത്തിലെ ഒന്നാമത്തെ പാരഗ്രാഫ്. ആ പാരഗ്രാഫ് എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ചു അല്ലേ? എന്താണ് ആ പാഠഭാഗത്തിലെ പാരഗ്രാഫുകളുടെ പ്രത്യേകത? എന്താണ് അതിലുള്ള ഓരോ വാചകങ്ങളുടെയും അർത്ഥം? അൽ വാദി യബ്തസിമു, എന്താ വാദി എന്ന് പറഞ്ഞാൽ? വാദി താഴ്വര, മലഞ്ചെരുവ്, മലയുടെ ചെരുവിനാണ്, സമതല പ്രദേശത്തിനാണ് വാദി എന്ന് പറയുന്നത്. വാദി യബുത്തസിമു, എന്താണ് ഇബുത്തസമ? പുഞ്ചിരിച്ചു. യബുത്തസിമു, പുഞ്ചിരിക്കുന്നു. അൽ വാദി യബുത്തസിമു, പുഞ്ചിരിക്കുന്ന താഴ്വര. താഴ്വരയിലെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ താഴ്വര ഇങ്ങനെ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നും. അൽ വാദി യബ്തസിമു, നോക്കൂ എന്താണ് ആ പദങ്ങളുടെയൊക്കെ അർത്ഥം അതിൽ കാണുന്നത്. സ്വാഹദ്ദീഖു, മനസ്സിലായില്ലേ? സ്വാഹദ്ദീഖു എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? പൂവൻ കോഴി സ്വാഹ, കൂവി. ദീക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദീക്ക് മമാന ദീക്കുൻ, കോഴി. ദജാജ പിടക്കോഴി, ദീക്കുൻ പൂവൻ കോഴി അല്ലേ? അതുപോലെ കുറേ പക്ഷികളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഓർത്തെടുക്കണം. സ്വാഹദ്ദീഖു, കോഴി കൂവി. അശ്റഖത്തി ശംസു, മമാന ശംസുൻ, ശംസുൻ നമ്മൾ മുമ്പത്തെ പാഠങ്ങളിലൊക്കെ പഠിച്ചതാണ്. എന്താണ് ശംസുൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? മമാന ശംസുൻ, ശംസുൻ സൂര്യൻ. അശ്റഖ പൊട്ടിയുയർന്നു, ഉദിച്ചു, സൂര്യൻ ഉദിച്ചു. കോഴി കൂവി, സ്വാഹദ്ദീഖു കോഴി കൂവി. എപ്പോഴാ കോഴി കൂവാറുള്ളത്? കോഴി സമയത്താ കൂവുക. നിങ്ങൾ ആരെങ്കിലും കോഴി കൂവുന്ന ശബ്ദം ഇതുവരെ കേട്ടിട്ടുണ്ടോ? സുബഹിയുടെ സമയത്താ കോഴി കൂവുക. രാവിലെ എഴുന്നേറ്റ് സുബഹി സമയത്ത് എഴുന്നേറ്റാൽ ധാരാളം പക്ഷികളുടെയും കോഴികളുടെയും ഒക്കെ കൂവലുകൾ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ സാധിക്കും. അവരൊക്കെ നേരത്തെ എഴുന്നേൽക്കും. ആട് സുബഹിക്ക് എഴുന്നേൽക്കുന്ന ഒരു ജീവിയാണ്. അപ്പൊ സ്വാഹദ്ദീഖു, കോഴി കൂവി. അശ്റഖത്തി ശംസു, സൂര്യൻ ഉദിച്ചു. നോക്കൂ സൂര്യൻ ഉദിക്കുന്നത് അല്ലേ? സൂര്യൻ ഉദിച്ചാൽ എന്താ ഉണ്ടാവുക?
സൂര്യൻ ഉദിച്ചാൽ എന്ത് സംഭവിക്കും? ഇൻതശറന്നൂറു, പ്രകാശം പരന്നു. സൂര്യൻ ഉദിച്ചപ്പോ പ്രകാശം ഇങ്ങനെ പരന്നു. പ്രകാശം പരന്ന് അതിനോടനുബന്ധിച്ച് പ്രകൃതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തഫത്തഹത്തിൽ അസ്ഹാറു മമന സഹുറുൻ. സഹുറു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ സഹുർ? ആ അതന്നെ, പൂവ്. എന്താണ് പൂവ്? അതിന്റെ ബഹുവചനമാണ് ജംആണ് അസ്ഹാറുൻ. തഫത്തഹത്തിൽ അസ്ഹാറു, പൂക്കൾ വിടർന്നു. പൂക്കൾ ഇങ്ങനെ വിടർന്നു. പൂക്കൾ വിടരുമ്പോ എന്താ സംഭവിക്കുക? മുല്ലപ്പൂവ് വിടരുമ്പോ, റോസാപ്പൂവൊക്കെ രാവിലെ വിടരുമ്പോ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ, പൂവ് വിടരുമ്പോ എന്താണ് സംഭവിക്കുക? ആ ഫാഹ തുയ്ബു, ഫാഹ വ്യാപിക്കും. എന്ത്? അത്വീബു, സുഗന്ധം. സുഗന്ധം ഉയരും. സുഗന്ധം അതിൽ നിന്ന്, പൂവിൽ നിന്നും മുല്ലപ്പൂവിൽ നിന്നും റോസാപ്പൂവിൽ നിന്നും ഒക്കെ സുഗന്ധം ഇങ്ങനെ ഉയർന്നു. ഇർത്തഫാ സുഹാഉൽ വനമി, ആ സമയത്താണ് ഇർത്തഫാ ഉയർന്നത്. എന്ത് സുഹാഉൽ വനമി? എന്താ സുഹാ എന്ന് പറഞ്ഞാൽ? ആട് കരയുന്ന ശബ്ദത്തിനാണ് സുഹാ എന്ന് പറയാം. അപ്പൊ സുഹാഉൽ വനമി, ഇർത്തഫാ സുഹാഉൽ വനമി, ആട് ശബ്ദിക്കുന്ന ശബ്ദം ഇങ്ങനെ ഉയർന്നു കേട്ടു. ആ സമയത്തോ അസ്റഈ, നമ്മുടെ ആട്ടിടയൻ അസ്റ, മമാന അസ്റ, വേഗത്തിൽ പോയി. പെട്ടെന്ന് പോകുന്നതിനാണ് അസ്റ എന്ന് പറയുക. വേഗത്തിൽ പോയി എങ്ങോട്ട്? എങ്ങോട്ടാ ആട് കരയുമ്പോൾ പോവേണ്ടത്? ആട് നിൽക്കുന്ന സ്ഥലത്തേക്ക് അല്ലേ? ആട് നിൽക്കുന്ന ആടിൻ്റെ വീടിൻ്റെ പേരെന്താ അല്ലേ? നമ്മുടെ വീടിൻ്റെ പേരെന്താണ്? നാം താമസിക്കുന്ന വീടുകൾക്ക് ബൈത്തുൻ മൻസിലുൻ എന്നൊക്കെയാണ് പറയാം. എന്നാൽ ആട് താമസിക്കുന്ന വീടിന് എന്താ പറയാ? അതൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. മർബലുൻ, മമാന മർബലുൻ, മർബലുൻ മാനാഹു ആട്ടിൻകൂട്, മർബലുൻ ആട്ടിൻകൂട്. എല്ലാവരും ഒന്ന് പറയൂ, മർബലുൻ. മമാന മർബലുൻ, എന്താ മർബലു എന്ന് പറഞ്ഞാൽ? ആട്ടിൻകൂട്. അപ്പോൾ അസ്റ റാഴി ഇലൽ മർബലി, റാഴി ആട്ടിൻകൂടിൻ്റെ അടുത്തേക്ക് വേഗത്തിൽ പോയി. അപ്പോൾ എന്താണ് ആട് കരയാൻ കാരണം? രാവിലെ ആയപ്പോൾ ആട് കരയൂലേ, എന്താ കാരണം? ആടിന് വിശപ്പ് വന്നു. ആട്ടിൻകുട്ടികളൊക്കെ വിശന്ന് കരയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വഖറജ ബിൽ ഗനമി, അദ്ദേഹം ആടുകളെയുമായി പുറപ്പെട്ടു. എങ്ങോട്ട്? ഇലൽ വാദി, വാദിയിലേക്ക് പുറപ്പെട്ടു. ഏതാ വാദി? താഴ്വര, താഴ്വരയിലേക്ക് പുറപ്പെട്ടു. ഇതാണ് ഈ പാരഗ്രാഫ്, പാഠത്തിലെ ഒന്നാമത്തെ പാരഗ്രാഫ്. ഈ പാരഗ്രാഫ് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം, ഓരോ പദവും ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു സ്വാഹദ്ദീഖു. എന്താണ് സ്വാഹ? കൂവി. കൂവി എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അതിന് ഫിഴില് എന്നാണ് പറയുക. എന്താണ് പറയുക? ഫിഴില്, ഫിഴിലുൻ, പ്രവൃത്തി. ദീക്കുൻ എന്നുള്ളത് എന്താണ്? ദീക്കുൻ, സൈദുൻ, ഫീലുൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ ഒന്ന് പറയുക, എന്താണ്? പേരുകളാണ്. ഇസ്മ എന്നാണ് അതിന് പറയുക, അസ്മാഉൻ. അപ്പൊ ദീക്ക് എന്ന് പറയുന്നത് ഇസ്മാണ്. എന്നാൽ സ്വാഹ, കൂവി, അല്ലെങ്കിൽ ലറബ, അടിച്ചു, അല്ലെങ്കിൽ കത്തബ, എഴുതി, അതുപോലെ ഖറഅ, വായിച്ചു എന്നൊക്കെ പറയുന്നത് പ്രവൃത്തികളാണ്, ജോലികളാണ്. ഇതിൽ നമ്മൾ കുറേ ഫിഴിലുകൾ പഠിക്കുന്നുണ്ട്. അതൊരു ഫിഴിലാണ് സ്വാഹ. ഒന്നാമത്തെ വാചകത്തിൽ സ്വാഹദ്ദീഖു എന്നതിലെ സ്വാഹ ഒരു ഫിഴിലാണ്. ഇത് നിങ്ങളൊരു പ്രവർത്തനമാണ്, ശ്രദ്ധിക്കണം. രണ്ടാമത്തെ എന്താണ്? അശ്റഖത്തി ശംസു, അശ്റഖത്തി ശംസു, സൂര്യൻ ഉദിച്ചു. അശ്റഖത്ത്, അത് ഒരു പദമാണ്. എന്ത് പദം? ഫിഴിലാണ് ആ പദം. എന്നാൽ ശംസ് എന്താണ്? ശംസുൻ ഇസ്മാണ്. കണ്ടോ,
അപ്പൊ സ്വാഹ കൂവി കൂവി കഴിഞ്ഞു, മാതിയായ ഫ്രീഡം എന്ന് അതിന് പറയാം, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചത്, സംഭവിച്ചു പോയി, അതിന് മാതിയായ ഫ്രീഡം എന്ന് പറയാം സ്വാഹ. അതുപോലെ അശറക്കത്ത് ഉദിച്ചു, ഉദിക്കും എന്നല്ല ഉദിച്ചു, കഴിഞ്ഞുപോയി. അതുപോലെ ഇൻതശറൻ നൂറു, പ്രഭ പരന്നു, നൂറുൻ പ്രകാശം, ഒക്കെ പഠിക്കണം. നൂറുൻ എന്താ, നൂറുൻ പ്രകാശം, പ്രകാശം ഇൻതശറ പരന്നു, വ്യാപിച്ചു, അതും ഒരു മാളിയായ ഫെഴിലാണ്, കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു ഫെഴിൽ, കഴിഞ്ഞുപോയി. തഫത്തഹത്തിൽ അസ്ഹാറു, തഫത്തഹത്ത് വിടർന്നു, എന്താ വിടർന്നത്, വിടർന്നു, ഇനി വിടരുന്നല്ല വിടർന്നു, അതും ഒരു ഫെഴിലാണ്. എന്താണ് വിടർന്നത്, അൽ അസ്ഹാറു പൂക്കൾ, അത് ഇസ്മാണ്. ഫാഹത്വീബു, ഫാഹ ഉയർന്നു, വ്യാപിച്ചു, കഴിഞ്ഞുപോയി, ഫിഴിലാണ്. എന്താണ് ഉയർന്നത്, അത്വീബു സുഗന്ധം, ത്വീബുൻ സുഗന്ധം. ഇർത്തഫ ഉയർന്നു, എന്ത്, സുആവുൽ വനമി ആടുകളുടെ കരച്ചിൽ. അസ്റ വേഗത്തിൽ പോയി, അതും ഫിഴിലാണ്. അറായി ഇരൽ മർബദ് കൂടിൻ്റെ അടുത്തേക്ക് പോയി, മർബദ് ഇസ്മാണ്, റായി ഇസ്മാണ്. വഹറജ അദ്ദേഹം പുറപ്പെട്ടു, പുറപ്പെട്ടു ഫിഇലു മാളി, ഫിഇലാണത്. ബിൽ ഗനമി ആടുകളെയുമായി, ഇരൽ മർആ മേച്ചിൽ സ്ഥലത്തേക്ക്, മേച്ചിൽ സ്ഥലത്തേക്ക് അദ്ദേഹം ആടുകളെയുമായി പുറപ്പെട്ടു. അപ്പൊ ഇത്രയും ആണ് ഇന്ന് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കേണ്ടത്, ഈ ഒരു പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫ് അടുത്ത പാഠത്തിൽ നമുക്ക് പഠിക്കാം. ഇതിൽ നമ്മൾ കുറേ മാളിയായ ഫിഴിലുകൾ പഠിച്ചു. ഫിഴില് ഇസ്മും ഫിഴിലും ഒക്കെ വേറെ തിരിച്ച് നമുക്കറിയണം. ഫിഴില് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്. ഇസ്മ് എന്ന് പറയുമ്പോൾ എന്താണ്, പേരാണ്. ഈ പാരഗ്രാഫ് നന്നായി അർത്ഥം അറിഞ്ഞ് വായിക്കാൻ നമ്മൾ പഠിക്കണം. ഖിറാഅത്താണ്. ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിതിൽ നേടേണ്ട ശേഷി ഖിറാഅത്താണ്. അർത്ഥം അറിഞ്ഞ ആശയഗ്രഹണത്തോടെയുള്ള വായന. ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള വായന. അറബിയിൽ ഹർക്കത്തൊന്നും തെറ്റാതെ നന്നായി വായിക്കുവാൻ നിങ്ങൾ പഠിക്കണം. ഈ പാരഗ്രാഫ് മൂന്ന് നാല് തവണ ആവർത്തിച്ച് വായിക്കണം. ഞാൻ വായിച്ചതിൻ്റെ കൂടെ നിങ്ങളങ്ങനെ വായിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം ശ്രദ്ധയോടെയുള്ള വായന ലഭ്യമാകും. എൻ്റെ കൂടെ ഇങ്ങനെ വായിക്കുമ്പോൾ അതുപോലെ വായിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ആശയം ഗ്രഹിക്കാനും സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരു മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേരുകളെക്കുറിച്ചുള്ള പഠനം, ധാരാളം മൃഗങ്ങളുടെയും പക്ഷികളുടെയും പേരുകൾ നമുക്ക് മുൻ പാഠങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? ഏതൊക്കെ പക്ഷികളുടെ പേരാണ് നിങ്ങൾ പഠിച്ചത്? ഒന്ന് ഓർത്തു നോക്കൂ, നമുക്ക് നോട്ട് ബുക്കിൽ ഒന്ന് കുറിച്ചു വെക്കും ചെയ്യാം. ഇവിടെ ആദ്യം പറഞ്ഞ പക്ഷി ദീക്കുൻ അല്ലേ? അതുപോലെ നമ്മൾ ദജാജത്തുൻ, ആ എന്താ പറഞ്ഞത്, അതന്നെ ഉൽജൂമുൻ, ലക്ക് ലക്കുൻ, ബബുഗാഉൻ, എന്താ ഇതിനൊക്കെ അർത്ഥം? ബബുഗാരാണ് തത്ത. ലക്ക് ലക്ക്, ലക്ക് ലക്ക് കൊക്ക്, ഉൽജൂം കൊക്ക്, ഉറാബ്, ആ എന്താ ഉറാബ്, കാക്ക, ഉറാബ്. ത്വാവൂസ്, ത്വാവൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ത്വാവൂസ് മയിൽ അല്ലേ, മയിലാണ്. ഹമാമ, മാമാന ഹമാമത്തുൻ, ഹമാമ പ്രാവ്. അങ്ങനെ കുറേ പക്ഷികളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉസ്ഫൂറുൻ കുരുവി. അപ്പോൾ നിങ്ങൾ അസ്മാഉത്തുയൂരി എന്ന് നോട്ട് ബുക്കിൽ എഴുതി അതിൻ്റെ താഴെ കുറേ പക്ഷികളുടെ പേരുകൾ ഇങ്ങനെ എഴുതണം. അങ്ങനെ എഴുതി നിങ്ങൾ അധ്യാപകരെ കാണിക്കണം. അതിൻ്റെ താഴെ നമുക്ക് എഴുതാൻ പറ്റും അൽ ഹയവാനാത്തു. ഇതിൽ നമ്മളൊരു മൃഗത്തിൻ്റെ പേര് പഠിച്ചു. എന്ത് മൃഗാ പേരു? ഏത് മൃഗത്തിൻ്റെ പേരാണ് പഠിച്ചത്? ഏത് മൃഗത്തിൻ്റെ പേരാണ് നമ്മളിതിൽ പഠിച്ചത്?
ഗനമുൻ ആട്, പിന്നെ ബക്കറത്തുൻ പശു, പിന്നെ ഏത് മൃഗത്തിൻ്റെ പേരാ നമുക്കറിയാം, ഫീലുൻ ആ അതന്നെ ഫീലുൻ ആന, പിന്നെ ജമലുൻ ഒട്ടകം, ഹിസാനുൻ കുതിര, ബക്കറത്തുൻ പശു, ജാമൂസുൻ പോത്ത്, ലബിയുൻ മാൻ, സലബുൻ കുറുക്കൻ, അല്ലേ? ഒക്കെ നമ്മൾ പഠിച്ചത് ഒന്നാം ക്ലാസ് മുതലേ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അർണബുൻ എപ്പോഴും പഠിക്കുന്നതാണ്, അർണബുൻ മുയൽ. ഇത്തരം മൃഗങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മൃഗങ്ങളുടെ പേരുകളൊക്കെ ഒരു പേജിൽ അസ്മാഉൽ ഹയവാനാത്തി, മൃഗങ്ങളുടെ പേരുകൾ എന്നെഴുതി അതിൻ്റെ താഴെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഈ പാഠത്തിൽ നിന്ന് ധാരാളം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ പേരുകൾ നിങ്ങൾ പഠിക്കണം. അതുപോലെ പൂക്കളുടെ പേരുകൾ പഠിക്കണം, യാസമീൻ മുല്ല അല്ലേ, യാസമീൻ മുല്ല, സംബക് അല്ലേ. അതുപോലെ ഒരുപാട് പൂക്കളുടെ പേരുകൾ നമുക്കറിയാം. അതൊക്കെ നിങ്ങൾ വീട്ടുകാരോടൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അതൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അധ്യാപകർക്ക് എത്തിച്ചു കൊടുക്കണം, നോട്ട് ബുക്ക് അവരെ കാണിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഈ പാഠത്തിലെ ഒന്നാമത്തെ പാരഗ്രാഫ് സ്വാഹദ്ദീഖു എന്ന് തുടങ്ങി ഇലൽ വാദി വരെയുള്ള ഭാഗം നിങ്ങൾ വായിച്ച് അധ്യാപകരെ കേൾപ്പിക്കുകയും ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വിടുന്നുണ്ട്, ഒരു വർക്ക്ഷീറ്റ്. ഈ പാഠത്തിൽ നാം പഠിച്ച കുറച്ച് മാതൃയായ ഫെയിലുകളുണ്ട്, ഫെയിലുകൾ ഇസ്മുകളല്ല, ഫെയിലുകൾ. സ്വാഹ, അഷറഖത്ത്, ഇൻതശറ, തഫത്തഹത്ത്, ഫാഹ, ഇർത്തഫ, അസിറ, ഖറജ, ഇത്രയും ഫെയിലുകൾ നിങ്ങൾ അതിൽ നിന്ന് കണ്ടുപിടിച്ച് ഈ വർക്ക് ഷീറ്റിൽ ആ വർക്ക് ചെയ്ത് അത് നിങ്ങൾ അധ്യാപകർക്ക് നിങ്ങളുടെ സാറന്മാർക്ക് അയച്ചു കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾ പല പ്രാവശ്യം കണ്ട് നമ്മൾ പാഠപുസ്തകം മറിച്ചു വെച്ച് ഈ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കി നമ്മൾക്കതിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടാവും. എന്തൊക്കെ? മതാ സ്വാഹദ്ദീഖു, എപ്പോഴാണ് കോഴി കൂവിയത്? മതാ എപ്പോൾ, ആ ഇസ്തിഫാമിൻ്റെ പദം പ്രത്യേകം ശ്രദ്ധിക്കണം, മതാ എപ്പോൾ. ഇത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പദങ്ങളാണ്, സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കേണ്ട പദങ്ങളാണ് ഇതൊക്കെ. മതാ എപ്പോഴാണ് സ്വാഹദ്ദീഖു കോഴി കൂവിയത്? എപ്പോഴാണ് കോഴി കൂവിയത്? എപ്പോഴാണ് സാധാരണ കോഴികളൊക്കെ കൂവാറുള്ളത്? ഫി സ്വബാഹി അല്ലേ, രാവിലെ അല്ലേ, പ്രഭാതത്തിൽ. സ്വാഹദ്ദീഖു ഫി സ്വബാഹി, കോഴി പ്രഭാതത്തിലാണ് കൂവിയത്. നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ ചോദ്യവും അതിൻ്റെ ഉത്തരവും കണ്ടുപിടിച്ച് എഴുതണം. അതുപോലെ ഇല ഐന അസ്റാഇ, എങ്ങോട്ടാണ് ആട്ടിടയൻ വേഗത്തിൽ പോയത്? ഇല ഐന, അതൊരു പ്രയോഗമാണ്. ഇല ഐന, എങ്ങോട്ട്. ഇല ഐന, അതെവിടെ കണ്ടാലും ഇനി നിങ്ങൾക്ക് മനസ്സിലാവണം. ഇല ഐന, എങ്ങോട്ട്. എങ്ങോട്ടാണ് അസ്റാഇ, റാഴി വേഗത്തിൽ പോയത്? എങ്ങോട്ടാ വേഗത്തിൽ പോയത് റാഴി? ആ അസ്റാഇ ഇലൽ മർബദി, ആടിൻ കൂടിൻ്റെ ആട്ടിൻ കൂടിൻ്റെ അടുത്തേക്കാണ് റാഴി വേഗത്തിൽ പോയത്. അതുപോലെ മത്താ അസ്റാഇ ഇലൽ ഗനമി, മത്താ എപ്പോഴാണ് അസ്റാഇ ആട്ടിടയൻ വേഗത്തിൽ പോയത്? ഇലൽ ഗനമി, ആടുകളുടെ അടുത്തേക്ക് എപ്പോഴാണ് പോയത്?
എന്താ പോവാനുണ്ടായ കാരണം? ആ അതിലുണ്ടല്ലോ, നമ്മൾ വായിച്ചില്ലേ, ഇർത്തഫഅ സുവാഉൽ വനമി, ആടുകളുടെ അതന്നെ ആടുകളുടെ കരച്ചിൽ ഉയർന്നപ്പോൾ. അപ്പൊ എങ്ങനെ പറയാ, ലമ്മാ ഇർത്തഫഅ സുവാഉൽ വനമി, ആ ആടിൻ ആട്ടുകൾ ആടുകളുടെ ശബ്ദം ഉയർന്നപ്പോൾ, ഫ അസ്റഅ റായി ഇലൽ വനമി, അപ്പോഴാണ് ആടുകളുടെ അടുത്തേക്ക് റായി വേഗത്തിൽ പോയത്. അപ്പോൾ ഈ ഒരു മൂന്ന് നാല് ചോദ്യങ്ങളുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോട്ട് ബുക്കിൽ വൃത്തിയായി എഴുതി നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ മിടുക്കന്മാരായി നിങ്ങൾ പഠിക്കണം. ഇൻഷാ അല്ലാ അടുത്ത പാരഗ്രാഫ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ ഇൻഷാ അല്ലാ മിടുക്കന്മാരായി വളരെ ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുകയും ഈ പറയുന്ന ജോലികളൊക്കെ നിങ്ങൾ ചെയ്യുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.